ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനായിട്ടാണ് ഈ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത്. ഈ ടീച്ചേഴ്സ് വെഹിക്കിൾ പോയിന്റ് എന്നുള്ള ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതിലേക്കായിട്ട് നിങ്ങൾ ഈ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് അതിനുള്ള ഓൾ എന്നുള്ളൊരു ഫംഗ്ഷൻ എനേബിൾ ചെയ്ത് വയ്ക്കുക. സാധാരണഗതിയിൽ ഒരു വാഹനം കൈമാറ്റം ചെയ്ത് അതിൻ്റെ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പിന് വേണ്ടിയിട്ട് ആർ ടി ഓഫീസിലേക്ക് അപേക്ഷ സമർപ്പിച്ച് ഈ വാഹനം കൈമാറ്റം ചെയ്ത് ലഭിച്ചു കഴിഞ്ഞതിന് ശേഷം ധാരാളം ആളുകൾ മറന്നുപോകുന്ന ഒരു കാര്യമാണ് ആ വാഹനത്തിൻ്റെ ഇൻഷുറൻസ് ഈ പുതിയ ഉടമസ്ഥന്റെ പേരിലേക്ക് ഉടൻ തന്നെ മാറ്റണം എന്നുള്ള കാര്യം. ഇത് വളരെ ചെറിയൊരു വീഡിയോ ആണ്, വളരെ ചെറിയ ഒരു കാര്യവുമാണ്. ഇന്ന് മിക്കവാറും എല്ലാ ഇൻഷുറൻസ് കമ്പനികളും ഈ കാര്യം വളരെ വ്യക്തമായിട്ട് അത് മറന്നു പോകാതിരിക്കാനായിട്ട് ആ ഇൻഷുറൻസ് പോളിസിയുടെ പുറത്ത് ഒരു സീൽ വെച്ചിട്ടുണ്ടാകും. അതെന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ വാഹനം നിങ്ങളുടെ പേരിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ, മറ്റൊരു ഉടമസ്ഥന്റെ കയ്യിൽ നിന്നും നിങ്ങളുടെ പേരിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ 14 ദിവസത്തിനകം എന്നാണ് ഈ പേരുമാറൽ നടന്നിട്ടുള്ളത്, അതായത് RC ബുക്കിൽ എന്നാണ് നിങ്ങളുടെ പേരിലേക്ക് വിത്ത് എഫക്ട് ഫ്രം എന്ന് ഉള്ള ആ ഡേറ്റ് മുതൽ 14 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഈ വാഹനത്തിന്റെ ഓണർഷിപ്പ്, അതായത് ഇൻഷുറൻസ് പോളിസിയിൽ അത് നിങ്ങളുടെ പേരിലേക്ക് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ, ഈ 14 ദിവസത്തിനുള്ളിൽ നടക്കുന്ന ഒരു ആക്സിഡന്റ്, അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ വാഹനത്തിന്റെ കേടുപാടുകൾ സംബന്ധിച്ചിട്ടുള്ള ഒരു ക്ലെയിമും നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല. അപ്പോൾ ഈ 14 ദിവസം കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇപ്പൊ നിങ്ങൾ ആ കാര്യം മറന്നുപോയി, ഈ വാഹനത്തിന് ക്ലെയിമുകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 14 ദിവസം കഴിഞ്ഞ് ഇത് പേര് മാറിയാലും കുഴപ്പമില്ല. അതായത് വാഹനം അപകടത്തിൽപ്പെടുന്ന സമയത്ത് ഇൻഷുറൻസ് പോളിസി മറ്റൊരാളുടെ പേരിലും വാഹനം നിങ്ങളുടെ പേരിലുമാണെങ്കിൽ ഈ ഇൻഷുർഡ് ഇൻട്രസ്റ്റ് എന്നുള്ള ഒരു കാര്യം അവിടെ സംഭവിക്കുന്നില്ല എന്നതുകൊണ്ടാണ് ഈ ഇൻഷുറൻസ് കമ്പനിയുടെ ഈ പോളിസി പ്രകാരം നിങ്ങൾക്കത് ലഭിക്കാത്തത്. അപ്പൊ ഏറ്റവും വ്യക്തമായിട്ടുള്ള കാര്യം ഇതാണ്, നിങ്ങളുടെ പേരിലേക്ക് എത്രയും പെട്ടെന്ന് ഈ വാഹനത്തിന്റെ ഇൻഷുറൻസ് പോളിസി മാറ്റുക എന്നുള്ളതാണ്. ഇവിടെ പലപ്പോഴും നമ്മൾ ഈ വാഹന കൈമാറ്റത്തിന് വേണ്ടിയിട്ട് അപേക്ഷയെല്ലാം സമർപ്പിച്ച് ഇത് ധാരാളം ഡിലേ ഇക്കാര്യത്തിൽ വരുന്നുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഇതിന്റെ ഫീസ് റെസീപ്റ്റ്, അതായത് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പിന്റെ ഫീസ് റെസീപ്റ്റ് നിങ്ങൾക്ക് കാണിച്ചുകൊണ്ട് അത് കണക്കിലെടുത്ത് പല ഇൻഷുറൻസ് കമ്പനികളും ഈ 14 ദിവസത്തിനകം നിങ്ങളുടെ പേരിലേക്ക് അത് ഇൻഷുറൻസ് പോളിസി മാറ്റിക്കൊടുക്കുന്നുണ്ട്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ ഈ ഇൻഷുറൻസ് പോളിസി മാറ്റാനായിട്ട് നിങ്ങൾക്ക് ഇത് ഓൺലൈനിൽ ചെയ്യാനായിട്ട് സാധിക്കുകയേയില്ല. ഈ സമയത്ത് നിങ്ങൾ ഇത് എവിടെ നിന്നാണോ ഈ ഇൻഷുറൻസ് എടുത്തത്, അതേ ബ്രാഞ്ചിൽ, ഈ ഓറിയന്റൽ ഇൻഷുറൻസ് ആണെങ്കിൽ എവിടെ നിന്നാണ് എടുത്തതെങ്കിൽ ആ ബ്രാഞ്ചിൽ പോവുക, യുണൈറ്റഡ് ഇന്ത്യ, ന്യൂ ഇന്ത്യ, ഇങ്ങനെ ഏത് കമ്പനിയാണെങ്കിലും ആ അവരുടെ അതേ ബ്രാഞ്ചിൽ തന്നെ പോയിട്ട് ഇതിനു വേണ്ടിയിട്ട് ഒരു എൻഡോഴ്സ്മെന്റ്, വളരെ കുറഞ്ഞ 100 രൂപയിൽ താഴെയുള്ള ഒരു എമൗണ്ട് ആണ് ഈ എൻഡോഴ്സ്മെന്റിന് വേണ്ടിയിട്ട് ഈ ഇൻഷുറൻസ് കമ്പനി എടുക്കുന്നത്. അപ്പോൾ ഈ നിലവിലുള്ള പോളിസി എത്ര നാൾ വരെയുണ്ടോ, അത് എന്ന് മുതലാണോ നിങ്ങൾ ഈ എൻഡോഴ്സ്മെന്റ് നടത്തുന്നത്, അന്ന് മുതൽ ആ പോളിസി തീരുന്ന വരെയുള്ള ആ ഒരു ദിവസം വരെ നിങ്ങൾക്ക് ഇതിന്റെ ഇൻഷുറൻസിന്റെ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ ഇൻഷുറൻസിന്റെ പോളിസി 14 ദിവസത്തിനുള്ളിൽ മാറ്റിയില്ല എന്നോർത്ത് പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഈ അപകടം നടക്കുമ്പോൾ മറ്റൊരാളുടെ പേരിലാണ് ഈ ഇൻഷുറൻസ് എങ്കിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. ഇവിടെ തേർഡ് പാർട്ടി ക്ലെയിമുകൾക്ക് ഇത് ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ ഈ പോളിസി മാറ്റിയില്ല എന്നോർത്ത് ഒരു തേർഡ് പാർട്ടി ക്ലെയിം സംഭവിച്ചു, ഈ വാഹനം ഇടിച്ച് ആരെങ്കിലും മരണപ്പെടുകയോ പരിക്കേൽക്കുകയോ മറ്റോ ചെയ്താൽ ആ ക്ലെയിം പ്രോസസ് ചെയ്യുന്നതിന് യാതൊരുവിധ തടസ്സവുമില്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. പക്ഷേ ഈ ഒരു സമയത്തും സംഭവിക്കുന്നത് ഒരു പോലീസ് സ്റ്റേഷനിൽ ഈ ക്ലെയിമിന് വേണ്ടിയിട്ടുള്ള ഈ പ്രോസസ് നടക്കുമ്പോൾ ഈ പഴയ ഉടമസ്ഥനെ കണ്ടെത്തേണ്ട ഒരു പ്രശ്നം നിങ്ങളുടെ മുന്നിൽ വരും. ഈ പഴയ ഉടമസ്ഥൻ വന്നതിന് ശേഷം മാത്രമേ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഈ വാഹനം നിങ്ങൾക്ക് വിട്ടുകിട്ടുകയുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. തുടർച്ചയായിട്ട് ഈ വീഡിയോസ് കാണുക, കാരണം മോട്ടോർ വാഹന നിയമങ്ങൾ എപ്പോഴും മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇത് അപ്ഡേറ്റ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ തുടർച്ചയായിട്ട് ഈ വീഡിയോസ് കാണുക.
അങ്ങനെ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോഴപ്പോൾ ലഭിക്കുന്നതിലേക്കായിട്ടുള്ള ഒരു സംവിധാനം കൂടി ചെയ്തു വയ്ക്കുക.